ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്താ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മളൊരു യാത്രയിലാണ്. അവിടുത്തെ ഭംഗികളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വണ്ടിയിലിരുന്നിട്ട് തന്നെ ചായ കുടിയും അതുപോലെ സ്നാക്സൊക്കെ കഴിക്കുന്നുണ്ട്. ഞാൻ ഫ്ലാസ്കിൽ ചായ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ലോങ് യാത്രയാണ്. അപ്പോൾ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇതാ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഡെറിയിലേക്കാണ് കേട്ടോ പോകണം. ഡെറി പറഞ്ഞ സ്ഥലത്തേക്കാണ്. അപ്പോൾ ഇതാ വഴിയരികിലൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. നിറയെ ചെമ്മരിയാടും അതുപോലെ പശുക്കളും ഒക്കെ ഉണ്ട്. നല്ല കാഴ്ചകളാണ് ഈ ഒരു റോഡിലൂടെ പോകുമ്പോൾ. അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് കൂടുതലും ഷോപ്പിംഗ് ചെയ്യുന്നത്, ഇവിടെ ഇപ്പോൾ സമ്മറിൻ്റെ സീസണാണ്, അതുകൊണ്ട് നമുക്ക് ഇന്ത്യൻ ഡ്രസ്സുകൾ ഒരുപാട് കിട്ടുന്നൊരു സമയമാണ്. അപ്പോൾ ഞങ്ങൾ കൂടുതലും ഇതുപോലത്തെ ഷോപ്പിലേക്ക് പോയിട്ടാണ് കൂടുതൽ ഷോപ്പിംഗ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ അതിനൊക്കെ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഷോപ്പിങ്ങിൻ്റെ ടൈമാണ്. ഏതാ എടുക്കേണ്ടതെന്നുള്ളൊരു ചിന്തയിലാണ്. എല്ലാം ഇങ്ങനെ കണ്ടിട്ട് ആകെ ഒരു കൺഫ്യൂഷനിലായിട്ടിരിക്കുകയാണ്. നല്ല പ്രൈസും കുറവാണ്. അപ്പോൾ ഇതാ ഓരോന്നോരോന്ന് ഇങ്ങനെ ഷോപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഈ ഒരു ഷോപ്പിൽ മിക്സഡ് ആണ് കേട്ടോ, എല്ലാ ഐറ്റംസും ഉണ്ട്. ഫുഡ് ഒഴികെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. ഈ കാണുന്നതൊക്കെ ബെൽറ്റാണ് കേട്ടോ, നല്ല ഭംഗിയുള്ള ബെൽറ്റുകളാണ്. ഇവിടെ ഞാൻ വരുന്ന സമയത്ത് ഫുള്ള് ആളുകൾ കൂടി നിൽക്കിയിരുന്നു. എന്താ അവിടെ സംഭവം എന്ന് കാണാനുള്ള ആകാംക്ഷ ഉണ്ടായിരുന്നു. എല്ലാവരും ഒഴിഞ്ഞു പോയപ്പോഴാണ് ഞാൻ കണ്ടത്. ഇവിടെ ബെൽറ്റിൻ്റെ ഐറ്റംസാണ്. നല്ല കല്ലൊക്കെ പിടിപ്പിച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പം നമ്മൾ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഈ ഷോപ്പിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഈ ഒരു സ്ഥലം. ഇവിടെ എന്തോ സ്റ്റോറിയൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ വെറുതെ ജസ്റ്റ് ഒന്ന് അപ്പുറത്താണ് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ജസ്റ്റ് ആ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് ഈ ഭാഗത്തേക്ക് വന്നതാണ്. അങ്ങനെ നമ്മൾ നല്ല ഭംഗിയുള്ള കാഴ്ചകളും ഒരുപാട് ഷോപ്പിങ്ങും അതുപോലെ ഫുഡൊക്കെ അടിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് യാത്ര ചെയ്യാണ്. നമ്മൾ എല്ലാ വീക്കെൻഡിലും ഇതുപോലെ എവിടേക്കെങ്കിലുമൊക്കെ പോകട്ടോ. അന്ന് ഞങ്ങൾക്ക് ബുധനാഴ്ച ദിവസമാണ് ഓഫ് കിട്ടുക. അന്നത്തെ ദിവസം എവിടേക്കെങ്കിലുമൊക്കെ പോവും. അപ്പോൾ ഞങ്ങളുടെ ഇപ്രാവശ്യത്തെ പ്ലാനിങ് ഇതായിരുന്നു. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ മോൾക്ക് എൻ്റെ ജ്യേഷ്ഠത്തി, അവളൊരു യാത്രയിലിരുന്ന് പോയി വന്നപ്പോൾ ചെറിയൊരു മധുരം കൊടുത്തതാണ് കേട്ടോ. അവിടെ ഉള്ളവരൊക്കെ ഇങ്ങനെയാണ്. നമ്മൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ മധുരമൊക്കെ കൊടുക്കുക, അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ രീതികൾ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ബർഗർ ഡോണറ്റും പിന്നെ ലെമൺ ഡോണറ്റും അതുപോലെ ചോക്ലേറ്റ് ഡോണറ്റും ആയിരുന്നു. ഇതിൽ ബർഗർ ഡോണറ്റാണ് ഞാൻ കഴിച്ചത് കേട്ടോ. ആ ജാം ഉള്ളത് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും നമ്മൾ രാത്രി നാടൻ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയൊരു സംഭവം ഉണ്ടാക്കുകയാണ്. അപ്പോൾ എനിക്ക് നല്ല അടിപൊളി ചോന്നുള്ളി കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഇന്ത്യ ഷോപ്പിൽ നിന്ന് കിട്ടിയതാണ്.
അപ്പോൾ അത് വെച്ചിട്ട് നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. നമ്മൾ എത്ര പുറത്തുനിന്ന് പോയി ഫുഡ് കഴിച്ചാലും നമ്മുടെ വീട്ടിൽ നിന്ന് വന്നാൽ ഈ ജങ്ക് ഫുഡൊക്കെയാണ് കഴിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ഒരു നേരമെങ്കിലും ചോറ് കഴിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ്. അപ്പോൾ ഞാൻ കല്ലിലരച്ചിട്ടുള്ള ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉള്ളിയൊക്കെ തൊലി കളഞ്ഞിട്ട് വാഷ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ മത്തി പൊരിക്കാൻ വേണ്ടിയിട്ട് മസാലയൊക്കെ പരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നാടൻ റെസിപ്പിയാണ്. നമ്മുടെ അമ്മയ്ക്കല്ല് ഇതാ വന്നിട്ടുണ്ട്. ഇതിലാണ് നമ്മളിന്ന് ചമ്മന്തി അരക്കാൻ പോകുന്നത്. കുഞ്ഞു അമ്മയാണ് കേട്ടോ. ഞാൻ 10 വർഷമായി ഇത് നാട്ടിൽ നിന്ന് കൊടുത്തിട്ട് അന്ന് എത്ര 1000 രൂപയെ അതിനുണ്ടായിരുന്നുള്ളൂ. അത്ര 10 കിലോനേ ഉള്ളൂ ഇതിൻ്റെ വെയിറ്റ്. അപ്പോൾ ഫസ്റ്റ് ടൈമിൽ ഞാൻ വരുമ്പോൾ കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ നല്ല ഇഷ്ടമായിരുന്നു അന്നൊക്കെ ഇത് കൊണ്ടുവരാൻ. പക്ഷേ ഇതിലരക്കാനുള്ള ചാൻസ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ വിൻ്ററിൻ്റെ സമയത്ത് നമ്മൾ ഈ കല്ലിലരച്ചാൽ തേങ്ങയൊന്നും അരഞ്ഞു പോവില്ല, അതുപോലെ ഉള്ളി അരയില്ല, ഒക്കെ ഇങ്ങനെ ഒരു മെഴുക്ക് പോലെയായിരിക്കും. അപ്പോൾ ഇപ്പോൾ വെയിലല്ലേ, അതുകൊണ്ടാണ് കേട്ടോ ഇതിലരക്കാൻ പറ്റുന്നത്. അപ്പോൾ ആദ്യം ചുവന്നുള്ളിയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, അതുപോലെ ചുവന്ന മുളകുണ്ടല്ലോ ക്രഷ്ഡ് ചില്ലി, മുഴുവൻ മുളകുണ്ടെങ്കിൽ അതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ആവശ്യത്തിന് ഇട്ടിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് അരച്ചെടുക്കുകയാണ്. പിന്നെ കുറച്ച് വെള്ളം കൂടി തൂവി കൊടുത്തിട്ട് അരച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ അമ്മിക്കല്ലിൽ അരച്ച ചമ്മന്തിക്കൊക്കെ നല്ല ടേസ്റ്റി ആയിരിക്കും, നാടൻ ടേസ്റ്റാണ്. അതുപോലെ തന്നെ പഴയ പഴയ ഓർമ്മകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചമ്മന്തിയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് വാഷ് ചെയ്തിട്ട് എടുക്കുകയാണ്. സിമ്പിളാണ് കേട്ടോ, ചെറിയ അമ്മയായ കാരണം നമുക്കധികം വെയിറ്റൊന്നുമില്ല, പെട്ടെന്ന് തന്നെ കഴുകി എടുക്കാനും പറ്റും. ഇനി ഞാനിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. പിന്നെ ഈ ഒരു ചമ്മന്തിയിൽ ഞാൻ പുളി ആഡ് ചെയ്തിട്ടില്ല, അത് വേണമെന്നുള്ളവർക്ക് പുളിയും കൂടി ആഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ അടിപൊളി ചമ്മന്തിയും അതുപോലെ പരിപ്പ് കറി ഉണ്ടായിരുന്നു, പിന്നെ പച്ചമോര് ഉണ്ടായിരുന്നു, പിന്നെ മത്തി വറുത്തത് പപ്പടം, ഇത്രയും ആയിരുന്നു ഇന്നത്തെ ഡിന്നർ. ഈ ഒരു കോമ്പിനേഷൻ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇതായിരുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനല് പുതുതായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ ബൈ.